ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാവിലെ 5 മണിക്ക് എണീറ്റു, ഇനിയിപ്പോൾ ഡ്യൂട്ടിക്ക് പോകണം. സമയം 5:20 ആയി. 5:38 ഇവിടുന്ന് നമ്മുടെ അങ്ങോട്ടേക്കുള്ള ബസ്. അതായത് സ്റ്റാഡിയോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ, അവിടെ പെന്നി സൂപ്പർ മാർക്കറ്റിലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്, ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്നത്. അതായത് 6 മണിക്ക് കയറി കഴിഞ്ഞാൽ 7:30 വരെ, 7:30 വരെയാണ് ഇതിൻ്റെ ഡ്യൂട്ടി വരുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് ക്ലാസ് ഉണ്ട്, ഇപ്പം ജർമ്മൻ ലാംഗ്വേജിൻ്റെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. അത് 8:30-നാണ്. അപ്പം 7:30 ഇറങ്ങിക്കഴിഞ്ഞാൽ 7:38 ബസ് കിട്ടണം. 38 ബസ് കിട്ടി ഇവിടെ ഒരു 7:30 കഴിയുമ്പോഴത്തേക്കും, 7:50 ആകുമ്പോഴത്തേക്കും വീട്ടിലെത്തും. പിന്നെ ഇവിടെ നിന്ന് കുളിച്ച് പെട്ടെന്ന് റെഡി ആയിട്ട് വേണം 8:06 ബസ്സിന് കയറിയിട്ട് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പം രാവിലെ മൊത്തത്തിൽ ഒരു ഓട്ടം തന്നെയാണ്. അപ്പം ഞാൻ രാവിലെ എണീറ്റു റെഡിയായി. ഇതാണ് രാവിലത്തെ എൻ്റെ ഒരു എനർജി ഡ്രിങ്ക് പോലെ ഞാൻ കഴിക്കുന്നത്. ഇത് പാല്, ഓട്സ്, പഴം, പിന്നെ കുറച്ച് പീനട്ട് ബട്ടറും ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഈ ഒരു ബ്ലെൻഡറിനകത്ത് ഇട്ട് അടിച്ചിട്ട് കുടിച്ചിട്ടാണ് രാവിലെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നത്. ഇവിടെ ഇപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിലെത്തി. ഇവിടെ ജർമ്മനിയിൽ ഇപ്പം നേരത്തെ രാവിലെയാവും, അതായത് 5 മണി കഴിയുമ്പോഴത്തേക്കും രാവിലെയാവും. പക്ഷെ രാത്രി ആവണമെങ്കിൽ ഒരു 9:30 ആവണം, ഫുൾ രാത്രി ഇരുട്ടാവണമെങ്കിൽ. ഈസ് അങ്ങനെ നമ്മുടെ ബസ് വരുന്നുണ്ട്. ഈ ബസ്സിൽ കയറിയിട്ട് വേണം സ്റ്റാഡിയോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ബസ് കയറി. ഇനി ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റോളം ട്രാവലിംഗ് ഉണ്ട് അങ്ങോട്ടേക്ക്. ഞാനങ്ങനെ സ്റ്റാഡിയോണിൽ ബസ് ഇറങ്ങി. ഇനിയിപ്പം ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട് അങ്ങോട്ടേക്ക്. ഇവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവിടെ വരുന്നതിൻ്റെയൊക്കെ. ഗൈസ്, അങ്ങനെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി. 7:35 ആയി. ഇപ്പം 7:38 ബസ്. കറക്റ്റ് ബസ് കിട്ടിയാൽ മാത്രമേ എനിക്ക് ആ ഒരു ടൈമിൽ തന്നെ 8:30 ക്ലാസ്സിന് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ ബസ് ഇറങ്ങി. 7:48 ആയി. ഇനി 8:06 എനിക്ക് ലാംഗ്വേജ്, അതായത് പ്രാക്ഷൂടെ പോകേണ്ട ബസ്സിൻ്റെ ടൈം. അപ്പോൾ പെട്ടെന്ന് വീട്ടിൽ പോയിട്ട് കുളിച്ചിട്ട് പെട്ടെന്ന് തിരിച്ചിങ്ങോട്ട് ഈ സ്റ്റോപ്പിൽ തന്നെ വരണം. ഞാനങ്ങനെ കുളിച്ച് റെഡിയായി തിരിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് പോവാണ്. 8:05 ആയി. ചിലപ്പം 2 മിനിറ്റൊക്കെ ലേറ്റ് ആവാറുണ്ട്, ലേറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. ഞാനങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തി. ബസ് കുറച്ച് ലേറ്റാന്ന് തോന്നും, ചില ദിവസങ്ങളിൽ അത് ലേറ്റ് ആവാറുണ്ട്. അതെനിക്ക് ഒരു കണക്കിന് ഭാഗ്യമാവാറുണ്ട്. ആ ബസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒരുപാട് ലേറ്റ്, 1 മണിക്കൂറോളം ലേറ്റ് ആയിട്ട് എനിക്ക് എത്താൻ പറ്റുള്ളൂ. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയാണ്, യൂറോപ്പ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഒരുപാട് മലയാളീസൊക്കെ പഠിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം ഞാൻ പോകുന്ന ഷൂളയിൽ, സ്പ്രാക് ഷൂളയിൽ ഞാൻ മാത്രമേ ഉള്ളൂ മലയാളീസ്, ഇന്ത്യനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനങ്ങനെ എൻ്റെ ഷൂളയിലെത്തി. VHS ഫ്ലെൻസ്ബർഗ് എന്നാണ് ഇവിടെ ഈ സ്കൂളിൻ്റെ പേര്. ഫോക്ഷോക് ഷൂളെ എന്നാണ് ഇതിന് പറയുന്നത്. അതായത് ലാംഗ്വേജ് പഠിക്കുന്ന, ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന സ്കൂളാണിത്. അങ്ങനെ ആദ്യത്തെ സെഷൻ കഴിഞ്ഞു. 8:30 മുതൽ 10 മണി വരെയാണ് ആദ്യത്തെ സെഷൻ ക്ലാസ്. ഇപ്പം ബ്രേക്കാണ്, 1/2 മണിക്കൂർ ബ്രേക്കുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, അതുപോലെ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് 10:30 മുതൽ 12:30 വരെയാണ് അടുത്ത സെഷൻ വരുന്നത്. മൊത്തം 12:30 വരെയാണ്, 8:30 മുതൽ 12:30 വരെയാണ് ഇവിടെ റെഗുലർ ക്ലാസ് വരുന്നത്, തിങ്കൾ മുതൽ വെള്ളി വരെ. ഇതാണ് ഇവിടുത്തെ VHS ഷൂള്. ഇവിടെ മൊത്തം ക്ലാസ് ഉണ്ട് നമുക്ക്. ഇവിടെ 1A മുതൽ B1 വരെയാണ് ക്ലാസ് കിട്ടുക. നമ്മുടെ നാട്ടിൽ A1, A2, B1, B2 അങ്ങനെയല്ല. ഇവിടെ A1 തന്നെ 2 ലെവലുണ്ട്. A1.1 സ്റ്റാർട്ട് ചെയ്യുക. A1.1, A1.2, പിന്നെ A2.1, A2.2, പിന്നെ B1.1, B1.2. അങ്ങനെ B1 വരെയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാൻ പറ്റുക. പിന്നെ B1 പാസ്സായാൽ മാത്രമേ നമുക്ക് ഇവർ B2 എടുത്ത് തരത്തുള്ളൂ. ഇപ്പം April 24 ക്ലാസ് തുടങ്ങിയത്. ഇത് മൊത്തം B1 വരെ കഴിയുമ്പം നെക്സ്റ്റ് ഇയർ, അത് 2025 ഫെബ്രുവരിയോടുകൂടിയാണ് ഈ ക്ലാസ് മൊത്തത്തിൽ കഴിഞ്ഞ് എക്സാം എല്ലാം കഴിയുക. ഫെബ്രുവരി ലാസ്റ്റ് ആകും. അപ്പോഴത്തേക്കാണ് ഇത് മൊത്തത്തിലുള്ള ഈ ഒരു ബാച്ച് മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങുന്നത്. ഗൈസ്, അങ്ങനെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഇവിടുന്ന് 12:30 തന്നെ ഒരു ബസ്സുണ്ട്, അത് കിട്ടുമോ നോക്കണം. ഇന്ന് നമ്മളൊരു അലമാര ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഇസ്ക് എന്ന് പറഞ്ഞ ഒരു ഷോപ്പിൽ നിന്ന്. അപ്പം അതിന്ന് വരും അവർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പം അത് 2 മണിക്കാണ്, 2:30 ടൈം. അപ്പോൾ ആ ഒരു ടൈമിന് നമ്മൾ അവിടെ ഉണ്ടാവണം. ഒരാഴ്ച മുന്നേ നമ്മളവിടെ പോയി ബുക്ക് ചെയ്തതാണ്. ഇനിയിപ്പം അവർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തന്നെ ഫിറ്റ് ചെയ്ത്, നമുക്ക് അന്നേരം തന്നെ എടുത്തിട്ട് വരത്തില്ല, നമ്മളതിനുള്ള പേയ്മെൻ്റ് എല്ലാം കൊടുത്തിട്ടാണ് വരുന്നത്. ഇപ്പം നമ്മളൊരു 275 യൂറോയുടെ ഒരു അലമാരിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ അതിന് ലേബർ ചാർജും പിന്നെ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം കൂടി കൂട്ടിയിട്ട് ടോട്ടൽ 424 യൂറോ ആയി. അപ്പോൾ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് അവർ ഫിറ്റ് ചെയ്ത് തരും. നമ്മളതിനുള്ള സ്പേസ് മാത്രം കാണിച്ചു കൊടുത്താൽ മതി, ബാക്കിയെല്ലാം അവർ ഫിറ്റ് ചെയ്ത് തരും. അപ്പോൾ ഇന്ന് 2:30 അതിന് ടൈം അവർ തന്നേക്കുന്നത്. അവർ കഴിഞ്ഞ ആഴ്ച വിളിച്ച് പറഞ്ഞു തിങ്കളാഴ്ച വൈകുന്നേരം, ഐ മീൻസ് ഉച്ച കഴിഞ്ഞ് 2:30 ആകുമ്പോഴത്തേക്കും അവർ വരും, അങ്ങനെ വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിന് നമ്മളെ വീട്ടിലുണ്ടായാൽ മതി. അതുകൊണ്ട് ഞാൻ ക്ലാസ് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവാണ്. വേറെ പരിപാടിയൊന്നും ഇല്ല. 12:30 ഒരു ബസ് ഉണ്ട്. ഇപ്പോൾ 12:29 ബസ് വരുമായിരിക്കും. അങ്ങനെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞാൽ തിരിച്ച് ട്രോഗിൾസ് ബെയർവിൽ എത്തി, നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തെത്തി. ഇനിയിപ്പോൾ വീട്ടിൽ പോയി ഫുഡ് കഴിക്കണം. നീനു 3 മണി കഴിയുമ്പോഴേ എത്തത്തുള്ളൂ. നീനെ രാവിലെ 6 മണി മുതൽ 2:30 വരെ ഡ്യൂട്ടി ഉണ്ട്. പിന്നെ അവിടെ നിന്ന് ബസ് കയറി ഇവിടെ എത്തുമ്പോഴത്തേക്ക് 3 മണി കഴിയും. പുറത്ത് നല്ല വെയിലുണ്ടെങ്കിലും ഈ കാറ്റുള്ളതുകൊണ്ട് ഭയങ്കര തണുപ്പാണ്. ഇപ്പം ഇന്നലെയൊക്കെ ചൂടായിരുന്നു, പക്ഷേ ഇന്നൊക്കെ നല്ല തണുപ്പാണ്. ഇപ്പം അലമാര ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വന്നിട്ടുണ്ട്. അതൊരു റെഡിയാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കട്ടിൽ ഫുള്ള് ഫോൾഡ് ചെയ്ത് മടക്കി വെച്ചു. അത് ഇവിടെ ഊരി വെക്കാൻ പറ്റുന്ന ടൈപ്പ് കട്ടിലായിരുന്നു, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു. എല്ലാം അഴിച്ച് മുലക്കി ആക്കിയിട്ടുണ്ട്. അവർക്ക് കുറച്ച് സ്പേസ് വേണം, നമ്മൾ വിചാരിച്ചില്ല ഇത്രയും സ്പേസ് വേണമെന്ന് വിചാരിച്ചില്ല. നല്ല സ്പേസ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അത് അഴിച്ച് മാറ്റി വെച്ചു. അപ്പോൾ പുതിയൊരു അലമാര വന്നു. അങ്ങനെ പുള്ളി ഒരു 2:30 2:30 ആയപ്പോഴേക്കും പുള്ളി വന്നു. 4:45 ഫുള്ള് ഫിറ്റ് ചെയ്ത്, പുള്ളി ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ, ഒരാൾ ഒറ്റയ്ക്ക് വന്നിട്ട് ഫുള്ള് ഫിറ്റ് ചെയ്ത് റെഡി ആക്കിയിട്ട് പുള്ളി ഇപ്പോൾ പോയി. ഇതാണ് നമ്മുടെ പുതിയ വാർഡ്രോബ്. അത്യാവശ്യം നല്ല സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ 3 ഡ്രോയറുണ്ട്, 2 അങ്ങനെ ഫുള്ള് സെറ്റായി. നമ്മളോട് ജർമ്മനിയിൽ ഫുൾ സെറ്റായി കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.